കേരളത്തിനു മുന്നിൽ കണ്ണീരോട് കൈകൂപ്പി കരഞ്ഞ ട്രാൻസ്ജെൻഡർ യുവതി സജ്ന ഷാജിയുടെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. വഴിയോരത്ത് ബിരിയാണിയും ഊണും പൊതിയിലാക്കി വിറ്റാണ് ഇവർ ജീവിക്കുന്നത്. എന്നും ഇവരെ കച്ചവടം ചെയ്യാൻ പോലും സമ്മതിക്കാതെ മറ്റൊരു കൂട്ടർ ഉപദ്രവിക്കുന്നുവെന്നും പരാതി പറഞ്ഞാണ് നിറ കണ്ണുകളോടെ സജ്ന സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചത്. ഇതിനു പിന്നാലെ നിരവധി ആളുകളാണ് സജ്നയ്ക്ക് പിന്തുണയുമായി എത്തിയത്. താരങ്ങളായ നസ്രിയും ഫഹദും പിന്തുണയുമായി രംഗത്തെത്തി. വഴിയോരത്ത് ബിരിയാണി കച്ചവടം നടത്തിയാണ് സജ്ന ഷാജിയും മറ്റു നാലുപേരും ജീവിക്കുന്നത്. തങ്ങൾ തുടങ്ങിയ ബിരിയാണി കച്ചവടം ഒരു സംഘം തടയുകയാണെന്നും ജീവിക്കാൻ മറ്റു മാർഗമൊന്നുമില്ലെന്നും ാണ് എറണാകുളം സ്വദേശിയായ ഇവർ പറയുന്നത്. ആണും പെണ്ണും കെട്ടവരെന്ന് വിളിച്ച് ആക്ഷേപിച്ചതായും ഇവർ വീഡിയോയിൽ പറയുന്നു. 150 ബിരിയാണിയും 20 ഊണും കൊണ്ട് ഇവിടെ നിന്നും പോയതാണ്. ആകെ വിറ്റത് 20 ബിരിയാണി മാത്രമാണ്. ജീവിക്കാൻ സമ്മതിക്കില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തു ചെയ്യാനാണ്? കുറച്ച് ദിവസങ്ങളായി ഞങ്ങളെ ഉപദ്രവിക്കുകയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ. ഞാന് 3.5 മാസമായി ബിരിയാണി വിൽക്കുന്ന ഒരാളാണ്. ഇരുമ്പന ഭാഗത്തും അതുപോലെ ചിറ്റയത്ത് വരെ ഞങ്ങൾ 3-4 സ്ഥലത്തായിട്ട് 4 ട്രാൻസ് വുമൻസും ഒരു ട്രാൻസ്മെൻ അടക്കമുണ്ട്. ഞങ്ങൾ ജോലി ചെയ്യും, ഒരുപാട് നല്ല രീതിയിലാണ് കച്ചവടം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഉണക്കമീൻ വിൽക്കുന്ന ആളായിരുന്നു. ഊണ് സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞ് ബിരിയാണി വേല സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ മുമ്പിൽ തന്നെ കൊണ്ടുവന്നിട്ട് വിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് സെയിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫ്ലെക്സൊക്കെ കാണുന്നില്ല, അങ്ങനെ മറിഞ്ഞൊക്കെ നിന്നിട്ട് അപ്പോൾ ഓപ്പോസിറ്റ് അയാളുടെ മുമ്പിൽ ഞങ്ങൾ പോയി നിന്നപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ മേലുപദ്രവമൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയും കൺട്രോൾ അയാൾ ഞങ്ങളുടെ ഡ്രസ്സ് വലിച്ചു കീറി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി സർജറി ചെയ്ത് അതിൻ്റെ വജനാവൊക്കെ പിടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഈ ആണാണോ പെണ്ണാണോ എന്നൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ കൈക്കൊക്കെ മാന്തിയിരുന്നു, ഇവിടെയൊക്കെ മാന്തി പറിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഡോക്ടറോട് പോയി പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഡോക്ടർ അവിടെ നിന്ന് കേസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അതുകൂടാതെ ഞങ്ങളും പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പരാതി കൊടുത്തെങ്കിലും അവരെ വിളിച്ചിട്ട് ഒരു ഒത്തുതീർപ്പ് എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിട്ട് വിൽക്കുന്നത് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ. അപ്പം അവിടെ നിന്ന് കേസ് ഇതാക്കി രണ്ടുപേരും ഒത്തുതീർപ്പായി പോകാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഞായറാഴ്ച പിന്നെ അവർ വന്നില്ല. ഇന്നലെ വന്നിട്ട് അവർ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബിരിയാണി ഫുള്ള് ബാലൻസ് ആക്കി. കാരണം വന്ന് നിന്നിട്ട് ഞങ്ങളുടെ ബിരിയാണിയിൽ പുഴുവാണ്, അവർ ആണും പെണ്ണും കെട്ടതാണ്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് വാങ്ങരുത് എന്നും പറഞ്ഞ് കസ്റ്റമറെയൊക്കെ തിരിച്ചു വിടുകയാണ് ചെയ്തത്. ഒരു ഭാര്യയും ഭർത്താവും അപ്പുറത്തും ഇപ്പുറത്തും വന്ന് നിന്നിട്ടായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഉണ്ടായിരുന്നതൊക്കെ വിറ്റും പെറുക്കിയും കുടുക്കവരെ പൊട്ടിച്ചുമാണ് ഞങ്ങൾ ബിരിയാണി കച്ചവടം തുടങ്ങിയത്, സജ്ന പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും കാര്യമുണ്ടായില്ലെന്നും തങ്ങൾക്ക് ബിരിയാണി കച്ചവടം നടത്താനാവുമോ എന്നാണ് പോലീസ് ചോദിച്ചതെന്നും ഇവർ പറയുന്നു. അങ്ങനെ ഞാൻ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സാറ് മിനിങ്ങാന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ, എന്നിട്ട് ഇവർ ചെയ്യുന്നത് കണ്ട് സാറൊന്ന് വന്ന് നോക്ക് ഒന്ന് വരൂ വരൂ എന്നും പറഞ്ഞ് ഞാൻ കുറേ കരഞ്ഞ് അവരുടെ കാല് വരെ പിടിച്ചതാണ്. എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എടുത്തു മാറ്റുന്നതാണ് സാറ് പറയുന്നത്, അല്ലെങ്കിൽ ആരും ഇവിടെ വിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഹറാസ് ചെയ്ത്. കാരണം ഞാൻ കുറേ നേരം അവിടെ നിന്ന് കരഞ്ഞ് സാറൊന്ന് വന്നാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, ഇന്നലെ ആ സാറ് വരുവാണ് ആ ബിരിയാണി ഒന്നും ബാലൻസ് തരൂല, എൻ്റെ എന്നോട് വൈകുന്നേരം വല്ലതും നോക്കട്ടെ വരാം എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുകയോ ചെയ്ത്. അത് ഞാൻ CA പരാതി കൊടുത്തിരുന്നു, പക്ഷേ CA അടുത്ത് നിന്നും ആക്ഷനൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് അഡ്വക്കേറ്റ് മായ ചേച്ചിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞു. മായ ചേച്ചിയാണ് പോലീസ് സ്റ്റേഷനെ വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെ ദ്രോഹിച്ചതിൻ്റെ കേസ് പോലും ഇന്നലെ വൈകുന്നേരമാണ് അവരവിടെ രജിസ്റ്റർ ചെയ്തത്. ഞങ്ങൾ ജീവിക്കാൻ അത്ര കഷ്ടപ്പെട്ട്, കാരണം ലോക്ക്ഡൗൺ സമയത്തൊക്കെ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടായിരുന്നതൊക്കെ വിറ്റും പിറക്കിയും, സ്വർണം ഉണ്ടായിരുന്നത് കൊണ്ട് വിറ്റും, അതുപോലെ തന്നെ കുടുക്കൊക്കെ പൊട്ടിച്ചാണ് ചെറിയൊരു കാറെടുത്തിട്ട് റോഡ് സൈഡിൽ കച്ചവടം സ്റ്റാർട്ട് ചെയ്തത്. എന്താ പറയേണ്ടത് അറിയില്ല, അത്ര കഷ്ടപ്പെട്ട്. ഇന്നലെ എന്ന് വെച്ചാൽ എനിക്ക് അത്ര സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. കാരണം 160 ബിരിയാണി ഉണ്ടാക്കിയതിൽ 20 എണ്ണം വിറ്റ, കാരണം 140 എണ്ണവും ബാലൻസ് വന്നു. അതുപോലെ തന്നെ ചോറ് 20 എണ്ണം ഉണ്ടാക്കിയതിൽ 17 ചോറും ബാലൻസ് വന്നു. ആരോട് പറയണം, ആരോട് പറഞ്ഞാൽ അതിന് സഹായം കിട്ടുമെന്നൊന്നും അറിയില്ലായിരുന്നു. അതാണ് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു ലൈവ് വരാൻ തന്നെ കാരണം അതാണ്. കാരണം ചിക്കൻ കടയിലും പലരിക്കടയിലടക്കം കടമാണ്, എത്ര നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം പിന്നെ കടത്തിലേക്ക് വന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കച്ചവടം ചെയ്ത് പൈസ കൊടുത്താൽ മതി എന്നവർ പറഞ്ഞു. കാരണം 3 മാസമായിട്ട് അടുപ്പിച്ച് സാധനം എടുക്കുന്ന സ്ഥലങ്ങളാണ്, അങ്ങനെ സാധനം എടുക്കുന്നതുകൊണ്ട് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ വൈകിട്ട് പൈസ കൊടുക്കാതില്ല, കടം വാങ്ങിയ പൈസ കൊടുക്കാതില്ലാത്തൊരു സിറ്റുവേഷൻ വന്നു. ബിരിയാണിയൊക്കെ ബാലൻസ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇന്നലെ അങ്ങനെ ഒരു ലൈവിലേക്ക് വരാൻ കാരണം. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാരണം ഒരുപാട് കോൾസ് വരുന്നുണ്ട്. പിന്നെ ശൈലജ ടീച്ചർ എന്നെ വിളിച്ച് സംസാരിച്ചായിരുന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്താ നടപടി വേണ്ടതെന്ന് സ്വീകരിക്കുക എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരു 2000 ബിരിയാണി 18-ാം തീയതി ഓർഡർ വരെ വന്നിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഇത് നേരത്തെ ചെയ്യുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴല്ല ചേർത്ത് പിടിക്കേണ്ടത്, അല്ലാതെ തന്നെ ചേർത്ത് പിടിക്കണമെന്നാണ് ഞാൻ എല്ലാവരോടും പറയുകയാണ്. കാരണം
മിനിയാന്ന് പ്രശ്നമായിട്ട് ഞാൻ ലൈവ് വന്നായിരുന്നു. ഫുഡ് ഇൻസ്പെക്ടർ ആണെന്നൊക്കെ പറഞ്ഞ പല വീട്ടിലും അവരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അതിൻ്റെ റെക്കോർഡടക്കം ലൈവിൽ കഴിഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരാൾ അതിനൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷേ ഇന്നലെ ഞാൻ കരഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് തോന്നുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഇതുവരെയും ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല, അവിടുന്ന് ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളിന്ന് പോലീസ് സ്റ്റേഷനിൽ പോകാൻ തന്നെ ഇരിക്കുകയാണ്. കാരണം FIR കോപ്പി വേണം ഞങ്ങൾക്ക്. അതിനുവേണ്ടി ഇന്ന് എന്താണെങ്കിലും പോകുന്നുണ്ട് അങ്ങോട്ട്. അതേ ഇരുമനത്ത് തന്നെയുള്ള ആളാണ്. പിന്നെ ഒരാൾ ആലുവയിലാണ്, ആലുവയിൽ ഹോസ്റ്റൽ നടത്തുന്നതാണ്. ഒരാൾ ഇരുമനത്ത് അവിടെ ഇത് കോളനിയിൽ ഇവിടെ താമസിക്കുന്നതാണെന്ന് തോന്നുന്നു. കറക്റ്റ് അറിയില്ല. ഒരാളുടെ പേര് അമീനെന്നും ഒരാളുടെ പേര് ഗിരീഷ് എന്നുമാണ്. ഓപ്പോസിറ്റ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ കച്ചവടം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഓപ്പോസിറ്റ് അവർക്ക് കച്ചവടം കുറഞ്ഞപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം. കാരണം നമ്മളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ മാക്സിമം അതിനുവേണ്ടി അവർ പല രീതിയും ശ്രമിച്ചിട്ടും ഞങ്ങൾ പോകാൻ തയ്യാറായിട്ടില്ല. കാരണം എൻ്റെ ആദ്യത്തെ പ്ലേസാണത്, കച്ചവടം ചെയ്യുന്ന ആദ്യത്തെ കച്ചവടം അവിടെയാണ്. ഇവരൊന്നും അപ്പോഴും ഇല്ലായിരുന്നു. ഞാനും വേറൊരു താത്തയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ താത്ത കച്ചവടം നിർത്തിയപ്പോൾ ആ സ്ഥലം എനിക്ക് തന്നിട്ട് എന്നോട് അവിടെയും വിറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ ആ രണ്ട് സ്ഥലത്ത് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ചിത്തേറ്റുകാരെ ഞങ്ങളുടെ ഒരു സ്റ്റാളുണ്ട്. പിന്നെ SN Junction വരുമ്പോൾ ഇരുമനത്തേക്ക് വരുന്നിടത്തുണ്ട്. അത് ഇരുമനം സിഗ്നൽ കഴിഞ്ഞ പാടെ രണ്ടെടുത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഇരുമന ഭാഗത്തേക്ക് മൂന്നാലെടുത്ത് രണ്ട് ലേഡീസ് ഉണ്ട്, നാല് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, രണ്ട് യുവാക്കളുണ്ട്. ഇവരൊക്കെ പിന്നെ നമ്മൾ ബിരിയാണി വിൽക്കുന്നുണ്ട്. എൻ്റെ പിന്നെ ഫ്ലെക്സിലുള്ള നമ്പർ 99 61 54 72 55 ആണ്. പിന്നെ എൻ്റെ പേഴ്സണൽ നമ്പർ 92 07 38 17 68. ഈ രണ്ട് നമ്പർ വിളിച്ചാലും എന്നെ കിട്ടും. എല്ലാവരോടും നന്ദിയുണ്ട്. പക്ഷെ ഇച്ചിരി നേരത്തെ ആയിരുന്നെങ്കിൽ എനിക്ക് ഇന്നലെ ഇന്ന് ഈ സങ്കടപ്പെടേണ്ടി വരില്ലായിരുന്നു. ഈ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം. എല്ലാവർക്കും ഒരുപാട് നന്ദിയാണ്. എന്ത് പറയണമെന്നറിയില്ല, ഒത്തിരി സന്തോഷത്തിലാണ്. എല്ലാവരും തുല്യമായി കാണുക. കാരണം എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും നീതി ആവശ്യമുണ്ട്. ഞങ്ങൾ ആണും പെണ്ണും കെട്ടതല്ല, ഞങ്ങളെ മാറ്റി നിർത്തേണ്ടവരല്ല. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ മനുഷ്യരാണ്, ചേർത്ത് നിർത്തുക. ഞങ്ങൾ പരാതി കൊണ്ട് വരുമ്പോൾ നിങ്ങൾ പുച്ഛിച്ച് തെള്ളുമല്ല വേണ്ടത്, സ്വീകരിക്കുകയാണ് വേണ്ടത്. അതാണ് പറയാനുള്ളത്. പ്ലീസ് ലെറ്റ് ലീവ് എന്ന് കുറിച്ചുകൊണ്ട് സജ്നയുടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചുകൊണ്ടാണ് നസ്രിയ പിന്തുണ അറിയിച്ചത്. ഒപ്പം നടൻ ഫഹദ് ഫാസിലും വീഡിയോ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുണ്ട്. നടിമാരായ കനി, കുസൃതി, ശൃന്ദ തുടങ്ങിയവരും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ വീഡിയോ പങ്കുവച്ചു. അതേസമയം സജ്നയെ പിന്തുണച്ച് പ്രശസ്തർ എത്തിയതോടെ വിഷയത്തിൽ ആരോഗ്യമന്ത്രി KK ശൈലജയും ഇടപെട്ടു. സജ്നയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചുവെന്നും ആവശ്യമായ സഹായവും സുരക്ഷയും നൽകുമെന്ന് ഉറപ്പു നൽകിയെന്നും പോലീസ് സംരക്ഷണം ഉറപ്പുവരുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അക്രമികൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാമൂഹ്യ നീതി വകുപ്പിന്റെ ഭാഗമായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ VCARE പദ്ധതിയിലൂടെ സജ്നയ്ക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.